എംലിജു കഴിഞ്ഞ ദിവസം ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനൊക്കെ പറഞ്ഞത് ഇതൊരു ഈ 90 കോടിയുടെ ഒരു നികുതി കേസാണ്, ഒരു ഇൻകം ടാക്സ് കേസാണ് എന്നാണ്, ക്രിമിനൽ കേസ് എന്നാണ് അദ്ദേഹം ഇപ്പോൾ ഉന്നയിച്ചത്. മാത്രമല്ല ഈ പറയുന്ന 1000 കോടി വരുന്ന ആസ്തിയുടെ റെന്റ് ഇനത്തിൽ വളരെ വ്യക്തിപരമായി ആ റെന്റ് ഇനത്തിൽ ലഭിച്ച പണം ഉപയോഗിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് കോടതികളടക്കം നാഷണൽ ഹെറാൾഡ് കേസ് റദ്ദാക്കാൻ സമ്മതിക്കാതിരുന്നത് എന്നതടക്കമുള്ള ആരോപണങ്ങൾ കൂടി മുന്നോട്ട് വയ്ക്കുകയാണ്. അപ്പോൾ ഈ കേസ് നിലനിൽക്കുന്നുണ്ട്, മറ്റുള്ളതൊക്കെ രാഷ്ട്രീയ ആരോപണം മാത്രമാണ്, രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്ന ആരോപണം രാഷ്ട്രീയമായ തിരിച്ചടിയാണ് എന്നുള്ളതാണ് ബി ജെ പി പറഞ്ഞു വെക്കുന്നത്. മധു, ഞാൻ ഈ ചർച്ചയിൽ അല്പം വൈകിയാണ് വന്നത്. പക്ഷെ ഞാൻ കേട്ട ആരോപണങ്ങൾക്കനുസരിച്ച് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇവിടെ ഈ ബി ജെ പി പ്രതിനിധി പറഞ്ഞ ആരോപണങ്ങൾ യഥാർത്ഥത്തിൽ ആ കേസിൽ സുബ്രഹ്മണ്യസ്വാമി പോലും പറഞ്ഞിട്ടില്ലാത്ത ആരോപണങ്ങളാണ്. എന്താണ് ഈ നാഷണൽ ഹെറാൾഡ് കേസ്? നാഷണൽ ഹെറാൾഡ് കേസ് എന്ന് പറഞ്ഞാൽ നാഷണൽ ഹെറാൾഡ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള പത്രമാണ്, ജവഹർലാൽ നെഹ്റു ആരംഭിച്ച പത്രമാണ്. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കന്മാരാണ് നാഷണൽ ഹെറാൾഡിൻ്റെ തലപ്പത്തിരുന്നത്. 2008 ആയി കഴിഞ്ഞപ്പോൾ അന്ന് മോട്ടിലാൽ വോറ, അഖില ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ട്രഷററായിരുന്ന മോട്ടിലാൽ വോറയായിരുന്നു അന്നത്തെ നാഷണൽ ഹെറാൾഡിൻ്റെ ചെയർമാൻ. ഇത് വലിയ നഷ്ടത്തിലായി. കോൺഗ്രസ് പാർട്ടിയാണ് 90 കോടി രൂപ വായ്പ കൊടുത്ത് ആ ഒരു നഷ്ടത്തിൽ നിന്ന് ഒഴിവാക്കിയത്. സ്വാഭാവികമായിട്ട് ഈ പത്രം നന്നായി നടത്തിക്കൊണ്ട് പോകാൻ കഴിയാത്തതിനാൽ കോൺഗ്രസിൻ്റെ തന്നെ ഉടമസ്ഥതയിലുള്ള ഒരർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ആളുകളാണത് ബഹുഭൂരിപക്ഷം ഷെയറുകളും. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ്സിനെ ഏറ്റെടുക്കാൻ സാധിക്കില്ല. അതൊരു ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് അത് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് കോൺഗ്രസ് എന്ത് ചെയ്തു? യങ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞ മറ്റൊരു നോൺ പ്രോഫിറ്റ് കമ്പനി രൂപീകരിച്ചു. ഇത് രണ്ടും നോൺ പ്രോഫിറ്റ് കമ്പനിയാണ്. ഈ പിന്നെ നാഷണൽ ഹെറാൾഡിൻ്റെ ഉടമസ്ഥതയിലുള്ള അസോസിയേറ്റഡ് ജേണൽ എന്ന് പറയുന്നതും നോൺ പ്രോഫിറ്റ് കമ്പനിയാണ്. ജവഹർലാൽ നെഹ്റു അങ്ങനെയാണ് രൂപീകരിച്ചത്. ഇവിടെ യങ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി രൂപീകരിച്ചു. യങ് ഇന്ത്യ ലിമിറ്റഡ് AICC 50 ലക്ഷം രൂപ കൊടുത്തതിന് ശേഷം അതൊരു ബുക്ക് അറേഞ്ച്മെൻറ്റാണ്. ഈ 89.5 കോടി രൂപയും ഷെയർ ഏറ്റെടുക്കാനുള്ള അവകാശം വാങ്ങി. എന്നിട്ട് അസോസിയേറ്റഡ് ജേണലുടെ ഓഹരി ഉടമകളുടെ യോഗം വിളിച്ച് ഈ ഷെയറുകൾ മുഴുവൻ ആർക്ക് കൈമാറി? 99% ഷെയറുകൾ യങ് ഇന്ത്യ ലിമിറ്റഡിന് കൈമാറി. അതുകൊണ്ട് രണ്ടാണ് ഗുണം. ഒന്ന്, അസോസിയേറ്റഡ് ജേണൽ എന്ന് പറയുന്ന ഈ കമ്പനി ലിക്വിഡേറ്റ് ചെയ്യപ്പെടില്ല. കാരണം ലിക്വിഡേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇത് മറ്റൊരു നോൺ പ്രോഫിറ്റ് കമ്പനിയിലേക്കേ പോകുള്ളൂ. സ്വാതന്ത്ര്യസമരത്തിൻ്റെ പശ്ചാത്തലമുള്ളൊരു പത്രമാണ്. അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോകായിരിക്കും. ഇതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ നിയന്ത്രണം യങ് ഇന്ത്യ ലിമിറ്റഡ് ഏറ്റെടുത്തു. അതാണ് നടന്നത്. ഇവിടെ സുബ്രഹ്മണ്യസ്വാമി കൊടുത്ത കേസ് എന്താ? സുബ്രഹ്മണ്യസ്വാമി കൊടുത്തതെന്ന് പറഞ്ഞാൽ 1200 കോടി രൂപയുടെ ആസ്തിയുള്ള ആസ്തികൾ മുഴുവൻ യങ് ഇന്ത്യ ലിമിറ്റഡ് ഏറ്റെടുത്തു എന്നൊരു ഒരു കേസ് കൊടുത്തു. അത് നിലനിൽക്കുന്നതല്ല, കാരണം ഏറ്റെടുക്കുന്നില്ല. ഇതിൻ്റെ നിയന്ത്രണം മാത്രമേ ഏറ്റെടുക്കുന്നുള്ളൂ. മണി ലോണ്ടറിങ്ങിൻ്റെ കാര്യത്തിൽ സുബ്രഹ്മണ്യസ്വാമിയുടെ ആരോപണം എന്താണെന്നറിയാമോ? കൽക്കട്ട ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ഡോട്ടെക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു മെർക്കൻഡൈസ് കമ്പനിയിൽ നിന്നും 1 കോടി രൂപ ലോൺ യങ് ഇന്ത്യ ലിമിറ്റഡ് വാങ്ങി. അതാണ് മണി ലോണ്ടറിങ് എന്ന് ആരോപണം ഉന്നയിച്ചത്. അപ്പോൾ അതിന് കോൺഗ്രസ് മറുപടി കൊടുത്തു, ഞങ്ങൾ വാങ്ങിയതും ചെക്കായി, യങ് ഇന്ത്യ ലിമിറ്റഡ് തിരികെ പണം കൊടുത്തതും ചെക്കായി. അതിന്റെ പേരിൽ മാത്രമാണ് മണി ലോണ്ടറിങ് ആരോപണങ്ങൾ നിലനിൽക്കുന്നത്. അല്ലാതെ ഇവിടുത്തെ ഈ വക്കീല് ഇവിടെ ബി ജെ പി പ്രതിനിധി പറഞ്ഞതുപോലെ വാടക എടുത്ത് കൈമാറ്റം ചെയ്തു എന്ന് പറയുന്നത് പോലെ തന്നെ കോൺഗ്രസിന് വായ്പ കൊടുക്കാനും കഴിയില്ലല്ലോ. ഇത് വാണിജ്യപരമായ ഒരു ആവശ്യത്തിന് കോൺഗ്രസിന് വായ്പ കൊടുക്കാനും കഴിയില്ലല്ലോ. അല്ല, പറ്റും. അതാണ് സുബ്രഹ്മണ്യൻ സ്വാമി പറയുന്നത്. അതായത് കോൺഗ്രസ് പാർട്ടി 90 കോടി രൂപയുടെ വായ്പ, ഞാൻ പറയട്ടെ, ഞാൻ പൂർണ്ണമായി സംസാരിക്കട്ടെ. രണ്ട് ഇഷ്യൂ. ഒന്ന്, കോൺഗ്രസ്സിന് വായ്പ കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ക്വസ്റ്റ്യൻ ജനപ്രാതിനിധി നിയമപ്രകാരം ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പാകെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടൊരു കേസാണ്. ജനപ്രാതിനിധി നിയമപ്രകാരം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഫണ്ട് എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ സംബന്ധിച്ച് റെസ്ട്രിക്ഷൻസ് നിയന്ത്രിക്കാൻ ആർക്കും അവകാശമില്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ തന്നെ മറുപടി കൊടുത്തു. ജനപ്രാതിനിധി നിയമത്തിൽ ഇത്തരത്തിൽ പണം ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നൊരു പ്രൊവിഷനേ ഇല്ല. പക്ഷേ ലാഭകരമായ ബിസിനസ്സുകൾ ഏറ്റെടുക്കാൻ സാധിക്കില്ല, ലാഭകരമായ ഒരു ബിസിനസ് ഏറ്റെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് എങ്ങ ഈ അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡിന്റെ ഉടമസ്ഥതയിലുള്ള നാഷണൽ ഹെറാൾഡിനെ കോൺഗ്രസ് ഏറ്റെടുക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടായിരുന്നു. ഓഹരി ഉടമകളുടെ യോഗം വിളിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് എന്നുള്ള കാര്യം. ഇപ്പോൾ ഈ ജസ്റ്റിസ് കജു അടക്കമുള്ളവർ പറയുന്നത് അങ്ങനെ ഒരു അവരുടെ കയ്യിൽ നിന്നൊരു സമ്മതപത്രമോ അല്ലെങ്കിൽ സമ്മതമോ വാങ്ങിയിട്ടില്ല, അവരുടെ പൂർവ്വപിതാക്കളുടെ ഒരു സ്വത്ത്, അവർക്കൊക്കെ ഓഹരി ഉണ്ടായിരുന്ന ഒരു കൈമാറ്റത്തിൽ അവരുടെ സമ്മതം ഉണ്ടായിരുന്നില്ല എന്നുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതായി കേട്ടിട്ടുണ്ടല്ലോ. എന്താണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം?
മധു, ഞാൻ എനിക്ക് ഇപ്പം ഈ ഇത് ഓരോന്നിനും കൃത്യമായ മറുപടി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇദ്ദേഹം ബി ജെ പി പ്രതിനിധി പറഞ്ഞതുപോലെ വാടക വാങ്ങിച്ചെടുത്ത് ദുരുപയോഗം ചെയ്തു എന്നൊരാരോപണം യഥാർത്ഥത്തിൽ ഈ കേസിൽ പോലും ഉന്നയിക്കപ്പെട്ടിട്ടില്ല. കാരണം അങ്ങനെ പണം ഒരു ടി എ ആയി പോലും ഏറ്റുവാങ്ങാൻ അല്ലെങ്കിൽ ഒരു വസ്തു ട്രാൻസാക്ഷൻ നടത്താൻ ഇത്തരം കിട്ടുന്ന ഏതെങ്കിലും വരുമാനം ഉപയോഗപ്പെടുത്താൻ നോൺ പ്രോഫിറ്റ് കമ്പനി എന്ന നിലയിൽ യങ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ ഡയറക്ടേഴ്സിന് സാധ്യമല്ല. അങ്ങനെ ഒരു അലിഗേഷനും നിൽക്കുന്നില്ല. അവിടെയാണ് എന്താണ് അലിഗേഷൻ എന്നൊരു ചോദ്യം. അവിടെ അലിഗേഷൻ എന്താണെന്നറിയാമോ മാധു? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബംഗാളിലുള്ള കൽക്കട്ടയിലുള്ള ഡോട്ടെക്സ് മെർക്കൻഡൈസ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നിന്നും 1 കോടി രൂപ യങ് ഇന്ത്യ ലിമിറ്റഡ് വായ്പ എടുത്തുവെന്നും അതാണ് മണി ലോണ്ടറിങ് ആക്ടിൻ്റെ പരിധി വരുന്നു എന്നുള്ളതാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആരോപണം. അതല്ലാതെ വാടക കൈമാറ്റം ചെയ്തു എന്നൊരു ആരോപണം ബി ജെ പിയുടെ ദേശീയ വക്താക്കൾ പോലും പറയുന്നു. ഇതിവരെ ചില പത്രങ്ങൾക്ക് ലീക്ക് ഔട്ട് എടുക്കുന്ന ചില കാര്യങ്ങൾക്കപ്പുറത്ത് ഇതൊരു അലിഗേഷൻ അല്ല. അതാദ്യം മനസ്സിലാക്കണം. ഒന്നാമത് ഇദ്ദേഹം പറഞ്ഞു കേസുമായിട്ട് ബന്ധപ്പെട്ട് പരാമർശിച്ചു പോയെങ്കിലും ഈ നാഷണൽ ഹെറാൾഡ് കേസിന്റെ മെറിട്ടിലേക്ക് ഇത് പോകേണ്ടതില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമുക്കിപ്പോൾ ഈ ഇഡിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ എന്നുള്ളത്, കാരണം രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്തപ്പോൾ നമ്മൾ ഈ നാഷണൽ ഹെറാൾഡ് കേസ് വിശദമായി ചർച്ച ചെയ്തു. ഞാൻ സംസാരിക്കട്ടെ. അല്ല, ഞാനൊന്ന് സംസാരിക്കട്ടെ ഇത്. കാരണം ഇത് വളരെ തെറ്റിദ്ധാരണജനകമായ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ എൻ്റെ വസ്തുതയെക്കുറിച്ച് പറയണ്ടേ? രണ്ടാമത് മാധു, അത് അത് ക്ലാരിഫൈ ചെയ്ത് പോകുന്നില്ലെങ്കിൽ കേൾക്കുന്ന ആളുകൾ എന്ത് വിചാരിക്കും? കോൺഗ്രസിൻ്റെ ആളുകൾ വാടക കിട്ടിയ പണം ദുരുപയോഗം ചെയ്തു. അങ്ങനെ ഒരു ആരോപണം ഇല്ലെന്ന് മാത്രമല്ല അത് ചെലവഴിക്കാൻ പോലുമുള്ള റൈറ്റ് ഇല്ലെന്നും 1 രൂപ പോലും കൈപ്പറ്റിയത് ആരോപണവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു മണി ലോണ്ടറിങ്ങിൻ്റെ അലിഗേഷൻ, അതിൻ്റെ എക്സ്പ്ലനേഷൻ കോൺഗ്രസ് കൊടുത്തും കഴിഞ്ഞു. മറ്റാരോപണം ഇവർ ചുമ്മാ പറയുന്ന. രണ്ടാമത്തെ പ്രശ്നം, ഓഹരി ഉടമകളുടെ മീറ്റിംഗ് വിളിക്കാതെയാണ് ഈ നാഷണൽ ഹെറാൾഡ് ദിനപത്രം കൈമാറിയതെന്ന് പറയുന്നത് നിലനിൽക്കുന്നതല്ല. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഓഹരി ഉടമകളുടെ മീറ്റിങ്ങിനകത്ത് മാർക്കണ്ഡേയ കഡ്ജുവും പ്രശാന്ത് ഭൂഷണവും സംബന്ധിച്ച ചില ആരോപണങ്ങൾ പറഞ്ഞു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മാധു, ഇത്തരത്തിൽ നിയമവിരുദ്ധമായ ഒരു കാര്യമാണ് വരുന്നതെങ്കിൽ ആദ്യം കേസ് കൊടുക്കാൻ അറിയാൻ മേയാത്ത ആളുകളാണോ പ്രശാന്ത് ഭൂഷണും മാർക്കണ്ഡേയ കഡ്ജുവും? ഒരാൾ സുപ്രീം കോടതി ജഡ്ജ്, മറ്റൊരാൾ കോൺഗ്രസ്സുകാരനല്ലാത്ത പ്രഗത്ഭനായ അഭിഭാഷകൻ, അവരെന്തുകൊണ്ട് കേസ് കൊടുത്തില്ല? കാരണം എന്താണെന്ന് അറിയാമോ? അതൊരു ജനറൽ ബോഡി മീറ്റിംഗ് ആയിരുന്നു. അവർ പറഞ്ഞത് പ്രോപ്പർ നോട്ടീസ് ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയപ്പെടുമെങ്കിലും നേരത്തെ നാഷണൽ ഹെറാൾഡിനുണ്ടായിരുന്ന 5000 ഓഹരി ഉടമകളിൽ ഇന്ന് അവശേഷിക്കുന്ന 1057 പേർക്കാണ്. ഈ 1057 പേർക്കും നോട്ടീസ് നൽകിയാണ്, പ്രോപ്പർ നോട്ടീസിങ്ങിലൂടെയാണ് കൈമാറ്റം നടന്നത് എന്നുള്ള കാര്യം അംഗീകരിക്കപ്പെട്ട വസ്തുതയാണ്. അങ്ങ് താമസിച്ചെത്തിയപ്പോൾ തന്നെ ഈ ചർച്ച ഞാൻ തുടങ്ങണമെന്ന് എങ്ങനെ വിചാരിച്ചോ അങ്ങനെ തുടങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. അതായത് ഇഡിയുമായി ബന്ധപ്പെട്ട 2 രാഷ്ട്രീയ ആരോപണങ്ങൾ വളരെ സജീവമായി ദേശീയ തലത്തിൽ കോൺഗ്രസും സംസ്ഥാന തലത്തിൽ CPM ഉന്നയിക്കുന്ന ഒരു സമയമാണ്. അവിടെ ഇപ്പോൾ സംസ്ഥാനത്ത് ഇന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ എന്നൊരു വാക്ക് പ്രതിപക്ഷ നേതാവ് ഉപയോഗിക്കുകയും അങ്ങനെ ഒരു തിരിച്ചറിവിലേക്ക് പ്രതിപക്ഷം എത്തിക്കഴിഞ്ഞു എന്ന് മുഖ്യമന്ത്രി ചോദിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഈ ഇഡി ഇപ്പോൾ ശ്രീ വി കെ സനോജ തുടക്കത്തിൽ പറയുകയാണ്, കേരളത്തിൽ വരുന്ന ഇഡി നല്ല ഇഡി, ഡൽഹിയിലുള്ള ഇഡി വളരെ മോശം ഇഡി എന്നൊരു തീരുമാനത്തിൽ നിന്ന് മൊത്തത്തിൽ ഇഡി ഒരു മോശം ഇഡി എന്നൊരു ചിന്താഗതിയിലേക്ക് കോൺഗ്രസ് വന്നിട്ടുണ്ടോ? അങ്ങ് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അതിന് മറുപടി പറയുമോ? ഒരിക്കലുമില്ല മാധു. ഇത് രണ്ട് കേസുകളാണെന്നുള്ളതാണ് പ്രശ്നം. കോൺഗ്രസിനെതിരെ നടക്കുന്ന ഒരു പൊളിറ്റിക്കൽ വിച്ച് ഹണ്ടാണ്. കോൺഗ്രസ് പാർട്ടിയുടെ ആസ്തിയായി നിൽക്കുന്ന നാഷണൽ ഹെറാൾഡ് എന്ന് പറയുന്ന പത്രത്തിൻ്റെ ട്രാൻസ്ഫറും നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ചെറിയൊരു ഇറഗുലാരിറ്റി എന്ന് ഉണ്ട് എന്ന് വരുത്താൻ ശ്രമിച്ച് BJP പ്രമുഖ നേതാവായ സുബ്രഹ്മണ്യം സ്വാമി കൊടുത്തൊരു കേസിൻ്റെ അടിസ്ഥാനത്തിൽ വർഷങ്ങളായി നടത്തുന്ന പൊളിറ്റിക്കൽ വിച്ച് ഹണ്ടിങ്ങാണ് കോൺഗ്രസിൻ്റെ പേരിൽ നടക്കുന്നത്.